ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് 4 മണിക്ക് ചായയുടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്കിന് റെസിപ്പിയുമായിട്ടാണ്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് 2 പൊട്ടറ്റോ 1 പുഴുങ്ങിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു സവാള വേണം, പിന്നെ 2 പച്ചമുളക്, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾ പുഴുങ്ങിയെടുത്ത് ഈ പൊട്ടറ്റ ഉണ്ടല്ലോ, അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കൈ വെച്ചോ അല്ലെങ്കിൽ ഒരു പൊട്ടറ്റോ മാഷർ വെച്ചിട്ടോ നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സവാളയും ആ പച്ചമുളകും ഇഞ്ചിയൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് നല്ല ചെറുതാക്കി അരിഞ്ഞിട്ട് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് പൊടികളൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂണോളം ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് കൈ വെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നാൽ ആ പൊട്ടറ്റയിലേക്ക് ആ സവാളയും ഇഞ്ചിയും പച്ചമുളകും പിന്നെ ഈ പൊടികളൊക്കെ നന്നായിട്ട് തന്നെ പിടിച്ച് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിത് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പൊട്ടറ്റോയുടെ ആ മിക്സ് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബ്രെഡിൻ്റെ ഉള്ളിൽ ഈ പൊട്ടറ്റോയുടെ മിക്സ് വെച്ചിട്ടാണ് നമ്മുടെ ഈ സ്നാക്സ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് വേണം. അപ്പോൾ ഞാനിവിടെ 1/5 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡിൻ്റെ കരികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ബ്രെഡിൻ്റെയൊക്കെ അരികളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അപ്പോൾ നമുക്ക് നമ്മുടെ സ്നാക്സ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ ബ്രെഡിൽ നിന്ന് ഓരോ ബ്രെഡായിട്ട് എടുത്തിട്ട് ആ വെള്ളത്തിൽ ഈ ബ്രെഡിൻ്റെ 2 സൈഡൊക്കെ ഒന്ന് മുക്കിയെടുക്കുക. അതിനുശേഷം നമ്മുടെ കയ്യിൽ വെച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നമുക്കതിൽ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക. പിന്നെ ഈ ബ്രെഡൊക്കെ ഒരുപാട് പ്രസ്സൊന്നും ചെയ്യണ്ട, അപ്പോൾ അതിൻ്റെ അരികൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പൊട്ടിപ്പോകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് അതിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്താൽ മതി. അപ്പോൾ ഞാൻ അതേപോലെ ഒരു ബ്രെഡൊക്കെ വെള്ളത്തിൽ മുക്കിയിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, ആ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ആ പൊട്ടറ്റോയുടെ മസാലയുടെ കൂട്ടുണ്ടല്ലോ, അതിൽ നിന്ന് കുറേശ്ശെയായിട്ട് എടുത്തിട്ട് നമ്മുടെ ഈ ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി എടുത്തിരിക്കുന്ന ഈ റോളുകളുണ്ടല്ലോ, അത് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ എല്ലാ സൈഡൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്, കാരണം ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഇവിടെ റോളുകളൊക്കെ ഇതേ നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് നല്ലൊരു ഗോൾഡൻ കളറിലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഈ ഓയിലിൽ നിന്ന് കോരിയിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഒന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ബ്രെഡ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യണേ.